ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കേക്കിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ഡെക്കറേഷൻ ഐറ്റംസ് മാത്രമായിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ അധികം വരുത്തല്ലേ. അപ്പോൾ റെസിപ്പി എന്തായാലും കാണിക്കാം. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പല ഫ്ലേവേഴ്സിലുള്ള കേക്കിൻ്റെ റെസിപ്പീസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡെക്കറേഷനും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ഡെക്കറേഷൻ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാതിരിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ കാണിക്കുന്നത് സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ സ്ട്രോബെറി കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും മെത്തേഡും, ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ വീഡിയോസ് ഓൾറെഡി പോസ്റ്റാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അതിൽ കയറി കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കയറിയിട്ട് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് 1 kg ബേസിൽ വരുന്ന 8 inch ടിന്നിൻ്റെതാണ്. അപ്പോൾ ഞാനിതിവിടെ ഈ നോർമലി ക്രം കോട്ട് ചെയ്തു, ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ആദ്യമേ കൊടുത്തു. അത് ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് പറയുന്നില്ല, ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം വൈറ്റ് ക്രീം വെച്ചിട്ട് ആദ്യം സെക്കൻഡ് ഐസിങ് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരു നേരത്തെ കോട്ടിംഗ് ആയിട്ടാണ് ലൈറ്റ് പിങ്ക് കളറ് കൊടുക്കുന്നത്. അപ്പോൾ പിങ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ പിങ്ക്, റോസ് പിങ്ക് എന്നുള്ള കളറാണ്. അത് ഞാൻ ഇവിടെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ലൈറ്റ് ഷെയ്ഡിൽ എവിടെയെങ്കിലുമൊക്കെ ക്രീമിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാർഡ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പം കൂടുതൽ ഷാർപ്പ് എഡ്ജിൻ്റെ കാര്യം ഡീറ്റെയിൽസും പറയുന്നില്ല. അപ്പം ഞാനിതിവിടെ ഈ ഒരു രീതിയിൽ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലത്തെ സ്ക്രേപ്പർ ഇല്ലാതെ തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു കാർഡോ കാര്യങ്ങളോ ഉണ്ടായാൽ നല്ല നീറ്റായിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യാനും പറ്റും. അപ്പോൾ കൂടുതൽ കളേഴ്സ് ചേർത്തുന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളും വരുന്നില്ല. നമ്മളൊരു നേർത്ത കോട്ടിംഗ് ആയിട്ട് മാത്രം, ഒരു തിന്നായിട്ടുള്ള കോട്ടിംഗ് മാത്രമേ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഇത് കൊടുക്കുന്നുള്ളൂ. നോർമലി കളേഴ്സ് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല, അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് നേർത്ത കോട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മളോട് പറയാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തു. അപ്പോൾ ആ ഒരു ക്രീം, അതായത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ക്രീം, അതിൽ ബാക്കി വരുന്ന ക്രീം രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഒരുമിച്ച് മിക്സിങ് ചെയ്തു. ഇനി അതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ റെഡ് കളറ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്തത് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അതിലേക്ക് ബ്ലാക്ക് കളറ് ഒരു ഡ്രോപ്പിൽ പകുതി മാത്രം മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു റെഡ് കളറ് ഒരു ഡിമ്മായിട്ടുള്ള റെഡ് കളറ് കിട്ടും, ഒരു മെറൂൺ ഷെയ്ഡ്, ആ ഒരു മെറൂൺ അല്ല എന്നാലൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു റെഡ് കളറായിട്ട് കിട്ടും. ആ ബ്ലാക്ക് കൂട്ടിയത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു റെഡാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ കളറിലെ റെഡ്, ഒരേ കളർ ഗ്രീൻ, ഒരേ കളർ യെല്ലോ, അങ്ങനെ എല്ലാം സെയിം ഒരേ ടൂണ് യൂസ് ചെയ്യാതെ അതിൽ വേറെ പല കളേഴ്സും മിക്സിങ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പല വീഡിയോസിലും പല ടൈപ്പിൽ നമ്മൾ കളേഴ്സ്, ഒരുപാട് കളേഴ്സൊന്നും വാങ്ങാതെ തന്നെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോസൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുക. മൂന്നേ മൂന്ന് കളേഴ്സ് വെച്ചിട്ട് എണ്ണിയാൽ തീരാത്ത അത്ര കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് മസ്റ്റായിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസായിരിക്കും. അത് എന്തായാലും യൂസാകുന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഞാൻ ഈ ഗ്യാരണ്ടി ഇന്ന് ഈ ഒരു കാര്യത്തിൽ എന്തായാലും ഞാൻ പറയും. കാരണം വലിയ ക്യാഷ് കൊടുത്ത് നമ്മൾ ജെൽ കളേഴ്സ് ആണ് വാങ്ങുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സ് വാങ്ങണ്ട. മൂന്നേ മൂന്ന് കളേഴ്സ് വെച്ചിട്ട് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാക്കാമെന്ന് അറിയാം, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്നാൽ വേഗം ഓടിക്കുക, ചാനലിൽ കയറിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, കയറി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതിവിടെ ആ നേരത്തെ മിക്സിങ് ചെയ്തിട്ടുള്ള കളേഴ്സ് പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് അതിന് ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം രണ്ട് ഡോട്ട് കൊടുക്കുക, അതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിക്കുക. ഞാനിവിടെ കുഞ്ഞ് പാലറ്റ് നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാലറ്റ് നൈഫ് ചെറുതില്ല എന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക, ഒന്ന് ടച്ച് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഈ ഡിസൈൻ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, പക്ഷേ സെയിം ഡിസൈൻ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കേക്കിന് ലുക്ക് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സെയിം ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതാക്കണ്ട. കാരണം നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊരു സൈഡിലോട്ടേക്ക് പോകുന്ന രീതിയായിട്ട്. ഇത് നമ്മൾ താഴെ ഒരു ബോർഡർ പോലത്തെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇപ്പം ചെയ്യുന്നതില്ല, അതൊരു മണ്ടത്തരാണേ, അത് നിങ്ങൾ ചെയ്തേക്കരുത്. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു അതിമോഹം കൊണ്ട് ഇതുപോലെ സംഭവിച്ചതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഓരോ ഡോട്ട്സ് കൊടുക്കുക, എന്നിട്ടത് ജസ്റ്റ് പ്രസ് ചെയ്ത് വലിക്കുക. അതുപോലെ മാത്രം ചെയ്യുക, ഞാൻ ചെയ്തതുപോലെ മണ്ടത്തരം ചെയ്തേക്കരുതേ.
അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഡോട്ട് കൊടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിക്കുക. അതിൻ്റെ ആ രണ്ട് ഡോട്ടിൻ്റെയും സെൻറ്ററിലായിട്ട് കുറച്ച് ഒഴിവുണ്ടാവില്ലേ, അവിടെ ഒരു ഡോട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, പിന്നെ അതിന് ചുറ്റും രണ്ട്, പിന്നെ അതിനൊന്ന് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പാലറ്റ് നൈഫിൻ്റെ ബാക്ക് വശം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ, ഞാൻ നേരത്തെ പറഞ്ഞു സ്പൂണിൻ്റെ ബാക്ക് വശം ആയാലും കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നോസിലിൻ്റെ ആ ഒരു തടിച്ച ഭാഗമല്ലേ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചാലും മതി. അപ്പം നമ്മൾ പ്രസ് ചെയ്ത് വലിക്കുന്ന ആ ഒരു രൂപം പോലെ ഇരിക്കും ആ ഒരു ഡിസൈനിങ്ങിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ താഴെ ഒരു ബോർഡർ പോലെ, കുറച്ച് കട്ടിയിലുള്ള ഒരു ബോർഡർ പോലെയാണ് കൊടുക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഡെക്കറേഷനാണ്. ഈ ഒരു ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം അതിനൊരു കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഗോൾഡൻ ഡസ്റ്റിൻ്റെ ഒരു ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി അട്രാക്ഷനും ഒരു ഭംഗിയും കൂടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം രണ്ട് ഡോട്ട് കൊടുക്കുക, അതിനെ വലിക്കുക, അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് പോർഷന് ഒഴിവ് വരും, അവിടെ ഒരു ഡോട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ലൈൻസ് ആയിട്ടും വരാം. ഇതിപ്പോൾ രണ്ട് ലെയർ പോലെയായിട്ടല്ലേ വന്നിട്ടുള്ളത്. ഇതല്ലാതെ ഒറ്റ ലെയറായിട്ട് ഒരു ലൈൻസ് ലൈൻസ് ആയിട്ട് ഒറ്റ ലെയർ മാത്രം കൊടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വലിച്ചെടുത്താലും മതി. ഇതല്ലാതെ ഇതുപോലത്തെ വ്യത്യസ്തമായ ഡെക്കറേഷനും ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് വരുന്ന കേക്ക് ഡെക്കറേഷനായിട്ട് ഞാൻ നെക്സ്റ്റ് ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, നോസില് പോലും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പലതരം കേക്ക് ഡെക്കറേഷൻ ട്രിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല ഡിസൈൻസും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഡോട്ട് നമ്മൾ പ്രസ് ചെയ്തില്ലേ, അപ്പോൾ ആ പ്രസ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ കുഴിയും, പിന്നെ ചുറ്റും ഇങ്ങനെ ഒരു ഹൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്താണ് നമ്മൾ ഈ ഗോൾഡൻ ഡസ്റ്റ് ഓയിലാണ് ഞാൻ മിക്സിങ് ചെയ്യുന്നത്. കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഡസ്റ്റ് വെള്ളത്തിലാണോ ഓയിലാണോ മിക്സിങ് ചെയ്യുന്നത് നല്ലത്. ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ളത് ഓയിൽ വെച്ചിട്ടാണ്. സൺഫ്ലവർ ഓയിൽ ഒന്ന് രണ്ട് ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ബാക്കി ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത്, ഞാനിപ്പോൾ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് മുകൾ ഭാഗത്ത് നമുക്ക് ക്രീം വെച്ച് തന്നെ ഫ്ലവേഴ്സ് വരക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒരുമിച്ച് വെച്ചിട്ട് ഡിസൈൻ കൊടുക്കുക. ഞാനിവിടെ വലിയൊരു ഫിയോണി ഫ്ലവർ മാത്രമാണ് കൊടുക്കുന്നത്. ഒരു വലിയൊരു ഫിയോണി ഫ്ലവർ റെഡ് കളർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ കുറച്ചുകൂടെ വലിപ്പമുള്ള സിൽവർ ബോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്, ഷുഗർ ബോൾസ്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഷുഗർ ബോൾസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ പല വിധത്തിൽ കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെതായാലും നമ്മൾ സ്പഞ്ച് ഒരുപാട് ഡിഫറൻസിലുള്ള ഫ്ലേവേഴ്സിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ഡിസൈനിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കളർ മിക്സിങ് വീഡിയോസ്, പിന്നെ ഡിസൈനിങ് സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ്, അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മറക്കരുത് നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക. നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനിൽ നമുക്ക് ഇത് ഫിനിഷിങ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ വേണ്ടേ, വേഗം ചാനലിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.